കേരള ചരിത്രത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങുന്നത് മഹാശിലായുഗകാലത്താണ്. പ്രാചീനകാലത്ത് ജനങ്ങൾ മൃതാവശിഷ്ടങ്ങൾ നന്നങ്ങാടികളിൽ അടക്കം ചെയ്യുകയും അവയ്ക്ക് മുകളിലായി വലിയ കല്ലുകൾ നാട്ടുകയും ചെയ്തിരുന്നു. ഇത്തരം കല്ലുകൾ മഹാശിലകൾ എന്നറിയപ്പെടുന്നു. ഈ കാലത്തെ മഹാശിലാകാലഘട്ടം അല്ലെങ്കിൽ മഹാശിലായുഗ സംസ്കാര കാലഘട്ടം അഥവാ മെഗാലിത്തിക് കൾച്ചർ എന്ന് വിളിക്കുന്നു. BCE 1000 മുതൽ CE 300-500 വരെയാണ് മഹാശിലാ സംസ്കാര കാലഘട്ടം നിലനിന്നിരുന്നത്. എങ്കിലും BCE 500 മുതൽ CE 500 വരെയാണ് കേരളത്തിലെ മഹാശിലായുഗ കാലഘട്ടമായി പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത്. മഹാശിലാ സംസ്കാര കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലെ ഒരു മഹാശിലാ സംസ്കാര സൈറ്റായ തൃശൂർ ജില്ലയിലെ ചേരമനങ്ങാട് ആണ് ഇപ്പോൾ വീഡിയോയിലെ രംഗങ്ങളിൽ നമ്മൾ കാണുന്നത്. മഹാശിലാ സംസ്കാര കാലത്തെ ഇരുമ്പ് യുഗം എന്നും കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്രകാലം എന്നും പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട്. ഇത്തരം ശവകുടീര അവശിഷ്ടങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, കൽവെട്ട് അറകൾ, ഡോൾമെനുകൾ അഥവാ മെൻഹേർസ്, സിസ്റ്റുകൾ, നന്നങ്ങാടികൾ, സർക്കോഫാഗസ്, പുലച്ചിക്കല്ലുകൾ അഥവാ മെൻഹേർസ്, കൽവൃത്തങ്ങൾ അഥവാ കൽവട്ടങ്ങൾ എന്നിവ. നന്നങ്ങാടികളും സാർക്കോഫാഗസും കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവയ്ക്ക് ശിലകളുമായി ബന്ധമില്ല. അതിനാൽ എല്ലാ ശവകുടീരങ്ങളും മഹാശിലകളല്ല. ഈ സൈറ്റിൽ അഥവാ ചേരമനങ്ങാട് നമ്മൾ പ്രധാനമായും കാണുന്നവ കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, കൽവൃത്തങ്ങൾ അഥവാ കൽവട്ടങ്ങൾ എന്നിവയാണ്. കേരളത്തിലെ മഹാശിലാസ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ചേരമനങ്ങാട്. ചേരമനങ്ങാട് 9 കുടക്കല്ലുകൾ ഉണ്ട്. അതിലെ വലിയതിന് 270 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. കുടക്കല്ലുകൾക്ക് കൂൺ ആകൃതിയും പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഓലക്കുടയോട് സാദൃശ്യമുള്ളവയുമാണ്. നീളമുള്ള 4 കല്ലുകൾ ഭൂമിക്ക് ലംബമായി ചതുരാകൃതിയിൽ അന്യോന്യം ചാരി നിർത്തി അവക്ക് മുകളിൽ വൃത്താകൃതിയിലുള്ള ഒരു കൂമ്പാരക്കല്ല് വെച്ചിരിക്കുന്നു. ഇവയെയാണ് കുടക്കല്ലുകൾ എന്ന് വിളിക്കുന്നത്. വളരെയധികം മനുഷ്യാധ്വാനം ഇവ നിർമ്മിക്കാനും ഉയർത്തിവെക്കാനും ആവശ്യമാണ്. കുടക്കല്ലുകളുടെ വൃത്താകൃതിയിലുള്ള കൂമ്പാരക്കല്ല് മാത്രം നിലത്ത് പതിച്ചിരിക്കുന്നതിനെ തൊപ്പിക്കല്ല് എന്ന് പറയുന്നു. തൊപ്പിക്കല്ലുകൾക്ക് താഴെയായി സാധാരണ നന്നങ്ങാടികളും കണ്ടുവരുന്നു. 21 തൊപ്പിക്കല്ലുകളാണ് ചേരമനങ്ങാട് ഉള്ളത്.
മൃതദേഹം അടക്കം ചെയ്തതിനു ശേഷം അവക്ക് മുകളിൽ വലിയ കല്ലുകൾ വൃത്താകൃതിയിൽ നിരത്തിവെക്കുന്നതിനെ കൽവട്ടങ്ങൾ എന്ന് പറയുന്നു. ഇവക്ക് 2 മീറ്റർ മുതൽ 3 മീറ്റർ വരെ വ്യാസമുണ്ട്. കൽവട്ടങ്ങൾക്ക് താഴെയായി നന്നങ്ങാടികൾ, കല്ലറകൾ എന്നിവ കാണപ്പെടാം.